വിശിഷ്ട വ്യക്തികൾക്കും സമ്പന്നമായ സദസ്സിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു. ശ്രീമതി പ്രമീള, ശ്രീമതി ആര്യാദേവി, ശ്രീമതി കുമാരി പ്രാർത്ഥന, എസ് സതീഷ് എന്നിവരാണ്. അതുപോലെ ഓർക്കസ്ട്ര, കീബോർഡ് ലിജോ, ഋതം സാങ് സ്വർത്താര, ഗിറ്റാർ റോയി, തബല ബിജു എന്നിവരെയാണ്. ഇവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഇവിടെ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ദീപ്തമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആദരണീയനും ഗുരുതുല്യനുമായ പ്രിയപ്പെട്ട ശ്യാമേട്ടൻ ശ്യാമപ്രസാദ്, പ്രിയപ്പെട്ട പ്രൊഫസർ അലിയാസ, ഭാരത് ഭവന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട ഗീതാ നസീർ ചേച്ചി, എഴുത്തുകാരനും നാടക താപനിലയം എന്ന് പറയുന്ന നാടകം എഴുതിയ വ്യക്തിത്വം കൂടിയാണ് കെ ഭാസ്കരൻ സാർ. സാംസ്കാരിക പ്രവർത്തകനാണ്, നാടകരംഗത്തൊക്കെ സജീവമായി ഇടപെടുന്ന കെ ഭാസ്കരൻ സാർ, പ്രൊഫസർ എ ജി ഒലീന ടീച്ചർ, ഭാരത് ഭവന്റെ എല്ലാ ഞാനിപ്പോ ഒരു വിഷമാവസ്ഥയിലാണ്. ലോക നാടക ദിനത്തിന്റെ മുന്നോടിയായി ഇവിടെ ചേർന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ചന്ദ്രനെ ഒരു നാടക ആഖ്യായികയെ കുറിച്ചാണ് മുഖ്യ പ്രഭാഷണം നടത്തേണ്ടത്. നാടകവേദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുഷ്കര കാര്യങ്ങളൊക്കെ ഇതിനോട് സഹവസിച്ചവരൊക്കെയാണ്. ഗീതയും ബിനോയും ഐഷ ബൽറാമും ഗീതാ ബൽറാമും ഒക്കെ അവരെല്ലാം എൻ്റെ ഉഷ്ട സുഹൃത്തുക്കളാണ്. കലാസ്നേഹികളുടെ ഞാൻ ഈ അവസാന സമയത്താണെന്ന് തോന്നുന്നു ഈ പുരസ്കാരങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്കിങ്ങനെയുള്ള ഒരു പുരസ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടായിരിക്കും കിട്ടാതിരുന്നത്.